നമസ്കാരം. സെന്റ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ പ്രൈവറ്റ് ഐ ടി ഐയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലിസ്റ്റർ ഫോൾവിൻ, സെന്റ് മേരീസ് ഐ ടി ഐയുടെ പ്രിൻസിപ്പാളാണ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫിറ്റർ സെക്കൻഡ് ഇയറിലെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്നീ വിഭാഗത്തിലെ പേജ് നമ്പർ 67 എയർ കംപ്രസേഴ്സ് പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്നീ ഭാഗത്തെ പറ്റിയാണ്. ഇതേ മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗമായിട്ടാണ് നമ്മൾ കംപ്രസ്ഡ് എയർ ജനറേഷൻ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന എയർ കംപ്രസേഴ്സ് പാർട്സ് ആൻഡ് ഫംഗ്ഷനെ പറ്റി ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കാൻ പോകുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് എൻ എയർ കംപ്രസർ, ഒരു എയർ കംപ്രസർ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എപ്രകാരമാണ്. അടുത്തത് പാർട്സ് ഓഫ് എയർ കംപ്രസർ, ഒരു കംപ്രസറിന്റെ പാർട്സ് അഥവാ അതിന്മേൽ മൗണ്ട് ചെയ്തിരിക്കുന്ന മൗണ്ടിങ്സ്, അതിന്റെ ഫംഗ്ഷൻസ് അതെന്തൊക്കെയാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു എയർ കംപ്രസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണെന്നും, അതുകൂടാതെ കംപ്രസ്ഡ് എയറിനെ ഡ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളത്തിന്റെ അംശം കളയാനായിട്ട് ഉപയോഗിക്കുന്ന എയർ ഡ്രയറുകൾ, ചിലതരം എയർ ഡ്രയറുകളെ പറ്റിയുമാണ് ഈ ക്ലാസ്സിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി എന്താണ് എയർ കംപ്രസർ? ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ, ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എയർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കൺട്രോളിംഗ് സിസ്റ്റമാണ് ന്യൂമാറ്റിക് സിസ്റ്റം. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാൻ ആവശ്യമായ കംപ്രസ്ഡ് എയർ, അതായത് മർദ്ദത്തിലുള്ള എയർ നൽകാനുള്ള ഉപകരണമാണ് എയർ കംപ്രസർ. എയർ കംപ്രസർ പല വിധത്തിലുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ, വെയിൻ ടൈപ്പ് എയർ കംപ്രസർ, ഡയഫ്രം ടൈപ്പ് എയർ കംപ്രസർ മുതലായവ. എങ്കിലും നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിനെ പറ്റിയാണ്. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ, നമ്മൾ പഠിച്ചതുപോലെ എയർ കംപ്രസർ എന്ന് പറഞ്ഞ ഉപകരണം ഈസ് എൻ എക്യുപ്മെന്റ് ടു പ്രൊവൈഡ് പ്രഷറൈസ്ഡ് എയർ ഫോർ എനി ന്യൂമാറ്റിക് പർപ്പസസ്. ഏതൊരു ന്യൂമാറ്റിക് വായുവിന്റെ സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്കും വേണ്ട പ്രഷറൈസ്ഡ് എയർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കംപ്രസറിന്റെ ധർമ്മം. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ് രണ്ട് തരത്തിലുണ്ട്. സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ് ആൻഡ് മൾട്ടി സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ്. സിംഗിൾ സ്റ്റേജിൽ ഒരു പിസ്റ്റണും ഒരു സിലിണ്ടറുമാണ് ഉണ്ടാവുക. എന്നാൽ മൾട്ടി സ്റ്റേജിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടറും പിസ്റ്റണും ഉണ്ടായിരിക്കും. വീഡിയോയിൽ നിങ്ങൾക്ക് അത് കൃത്യമായി കാണാവുന്നതാണ്. ഒരു സിംഗിൾ സ്റ്റേജ് എയർ കംപ്രസർ മോട്ടോറിന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെയും സഹായത്തോടുകൂടി പിസ്റ്റൺ വർക്ക് ചെയ്യപ്പെടുന്നു. ഇൻലെറ്റ് വാൽവിലൂടെ എയർ അകത്തേക്ക് എടുക്കുന്നു, ഔട്ട്ലെറ്റ് വാൽവിലൂടെ എയർ പുറത്തേക്ക് ടാങ്കിലേക്ക് നിറയ്ക്കുന്നു. ഇതാണ് ഒരു സിംഗിൾ സ്റ്റേജ് എയർ കംപ്രസർ ചെയ്യുന്നത്. എന്നാൽ മൾട്ടി സ്റ്റേജ് എയർ കംപ്രസറിൽ ആദ്യത്തെ സിലിണ്ടർ പുറത്തുനിന്നും ഇൻലെറ്റ് വാൽവ് വഴി എയർ അകത്തേക്ക് എടുക്കുന്നു, പാർഷ്യലി കംപ്രസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് അതിനെ ഫീഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സിലിണ്ടർ അതിനെ ഫുള്ളി പ്രഷറൈസ് ചെയ്ത് ഹൈ പ്രഷറിലാക്കിയിട്ടാണ് അത് ടാങ്കിലേക്ക് നിറയ്ക്കുന്നത്. ന്യായമായും നമുക്കറിയാം മൾട്ടി സ്റ്റേജ് എയർ കംപ്രസേഴ്സ് കുറച്ചും കൂടിയും ഫാസ്റ്റ് ഓപ്പറേറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ പ്രഷറുള്ള എയർ നൽകാൻ മൾട്ടി എയർ കംപ്രസേഴ്സിനെ സാധിക്കും സിംഗിൾ സ്റ്റേജിനെ അപേക്ഷിച്ചിടത്തോളം. അതുപോലെ തന്നെ കൂടുതൽ എയർ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, റിസർവ് വലിയ ടാങ്ക് ഉള്ള സ്ഥലങ്ങളിൽ നമ്മളൊക്കെ മൾട്ടി സ്റ്റേജ് എയർ കംപ്രസേഴ്സ് ആണ് ഉപയോഗിക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു ടു സിലിണ്ടർ അല്ലെങ്കിൽ ടു സ്റ്റേജ് കംപ്രസറാണ്. ഇതുപോലെ തന്നെ ത്രീ സ്റ്റേജ് കംപ്രസറുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എയർ കംപ്രസറിന്റെ ഒരു രേഖാചിത്രം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു എയർ കംപ്രസറിന് ആവശ്യമായ സാധനങ്ങളാണ് അതിന്റെ പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി, അതിന്റെ ടാങ്ക്, അതുപോലെ അതിന്റെ പ്രൈം മൂവർ അഥവാ മോട്ടോർ, പിന്നെ അതിന്മേൽ മൗണ്ട് ചെയ്തിരിക്കുന്ന അതിന്റെ മൗണ്ടിങ്, അതായത് പ്രഷർ സ്വിച്ച്, ഡിസ്ചാർജ് പോർട്ട്, സ്റ്റാർട്ടേഴ്സ്, എയർ ഫിൽട്ടർ, കൂളിംഗ് ഫിൻ, അതുപോലെ മറ്റ് പലതരം വാൽവുകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. നമ്മൾ ഓരോ പാർട്ടിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ പരിചയപ്പെടും. ആദ്യമായി മോട്ടോർ. ഒരു കംപ്രസറിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പിസ്റ്റണിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന അതിന്റെ പ്രൈം മൂവറാണ് മോട്ടോർ. ഒരു ഇലക്ട്രിക് മോട്ടോഴ്സ് ആണ് സാധാരണഗതിയിൽ കംപ്രസറുകൾ കണ്ടുവരുന്നത്.
എങ്കിലും പ്രൈം മൂവേഴ്സ് ആയിട്ട് ഐ സി എഞ്ചിൻ ഇന്റേണൽ കമ്പ്രഷൻ എഞ്ചിൻസ് ഉപയോഗിക്കുന്ന കമ്പ്രസേഴ്സും ഉണ്ട്. മോട്ടോറാണ് ഒരു കമ്പ്രസറിന്റെ ഹാർട്ട്. മോട്ടോറാണ് അതിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അതെങ്ങനെയാണ് ആ പിസ്റ്റണിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? ഒരു ബെൽറ്റ് വഴി ഫ്ലൈ വീല് കണക്ട് ചെയ്ത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്നു. മോട്ടോർ വർക്ക് ചെയ്യുന്നത് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഓപ്പറേറ്റ് ആവുകയും പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും ചലിക്കുകയും ചെയ്യുന്നു. ഈ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിലൊരു സ്റ്റാർട്ടർ സ്വിച്ച് ഉണ്ടായിരിക്കും. ഫിഗറിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം മോട്ടോർ ഇരിക്കുന്ന പൊസിഷനും സ്റ്റാർട്ടർ വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ്. സ്റ്റാർട്ടറിലുള്ള പ്രത്യേകത എന്താണ്? സ്റ്റാർട്ടറിൽ ഓവർ കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓവർലോഡിനെ ഇല്ലാതാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ മോട്ടോർ സ്റ്റാർട്ടറിൽ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു. മോട്ടോർ എന്തെങ്കിലും കാരണം കൊണ്ട് ഓവർലോഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിലിണ്ടർ സിസ്റ്റമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്റ്റാർട്ടറിനകത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് പ്രഷർ സ്വിച്ച്. പ്രഷർ സ്വിച്ച് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ഫിഗറിൽ നോക്കുക. ഒരു പ്രഷർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കംപ്രസറിനും അതിലെ ടാങ്കിൽ കൊള്ളാവുന്ന എയറിന് ഒരു ഫാക്ടറി സെറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അഥവാ ആവശ്യമുള്ള എയർ പ്രഷർ ടാങ്കിനകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അഥവാ മൗണ്ടിങ് ആണ് പ്രഷർ സ്വിച്ച്. അപ്പൊ പ്രഷർ സ്വിച്ച് ടാങ്കിനകത്ത് ആവശ്യമായ എയർ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ സ്വിച്ച് തന്നെ തന്നെ ഓഫ് ആവുകയും പിന്നീട് ഡിസ്ചാർജ് പോർട്ടിലൂടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് എയർ എടുത്തു കഴിയുമ്പോൾ ഈ പ്രഷർ താഴുകയും ചെയ്യുന്നു ടാങ്കിനകത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്രസറിനെ ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു മൗണ്ടിങ് ആണ് പ്രഷർ സ്വിച്ച്. അതിലൊരു എമർജൻസി സ്റ്റോപ്പ് ബട്ടണും കൂടിയും കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണവെച്ചാൽ നമുക്ക് പെട്ടെന്ന് കംപ്രസറിനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും കംപ്രസറിനെ ഓഫ് ചെയ്യാനും സാധിക്കുകയും ചെയ്യും. അടുത്തതാണ് ഡ്രെയിൻ വാൽവ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഡ്രെയിൻ വാൽവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കംപ്രസർ ടാങ്കിന്റെ അടിയിലായിരിക്കും ഡ്രെയിൻ വാൽവ് ഉണ്ടാവുക. പേര് പറയുന്നത് പോലെ തന്നെ കംപ്രസർ ടാങ്കിനകത്ത് അകപ്പെട്ടിരിക്കുന്ന വെള്ളം അഥവാ എയറിൽ കൂടി വരുന്ന വാട്ടർ വേപ്പർ ടാങ്കിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും, അടിയിൽ അടിഞ്ഞുകൂടും വെള്ളം. അതുപോലെ തന്നെ ചെറിയ കല്ലുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് പുറത്തേക്ക് കളയാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡ്രെയിൻ വാൽവ് ഉപയോഗിക്കുന്നത്. ഒരു കംപ്രസറിന്റെ പീരിയോഡിക് മെയിൻ്റനൻസിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഡ്രെയിൻ വാൽവ് തുറന്ന് അതിനകത്തുള്ള വെള്ളം അഥവാ ഈ കല്ലുകൾ എന്നിവയെ ഡ്രെയിൻ ചെയ്ത് കളയുക എന്നുള്ളത്. അപ്പോൾ അടിക്കടി നമ്മളിത് ചെയ്യേണ്ടി വരും. ടാങ്കിനെ വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ടാങ്കിനകത്ത് തുരുമ്പ് രൂപപ്പെടാതിരിക്കാനായിട്ട്, നിങ്ങൾക്കറിയാം വെള്ളം ഉണ്ടെങ്കിൽ തുരുമ്പുണ്ടാവും, തുരുമ്പ് രൂപപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ഈ വെള്ളത്തിനെ കളഞ്ഞേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് ആ വെള്ളം കളയും. അതുപോലെ അതിനെ മോയ്സ്ചർ ഫ്രീ ആക്കി നിർത്തുന്നതിനും കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഡ്രെയിൻ വാൽവ് സഹായിക്കുന്നു. അടുത്തതാണ് പ്രഷർ ഗേജ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, പ്രഷർ ഗേജ് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? കംപ്രസർ ടാങ്കിന് മുകളിലാണ് പ്രഷർ ഗേജ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. കംപ്രസർ ടാങ്കിനകത്തെ പ്രഷറാണ് പ്രഷർ ഗേജ് നമുക്ക് കാണിച്ചു തരുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രഷർ ഗേജിലെ രണ്ട് സ്കെയിലുകൾ നിങ്ങൾക്ക് കാണാം, ഒരു റെഡ് സ്കെയിലും ഒരു ബ്ലാക്ക് സ്കെയിലും. ബ്ലാക്ക് സ്കെയില് കെജി പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റിലും റെഡ് സ്കെയില് പി എസ് ഐയിലുമാണ്. അതായത് രണ്ട് സ്കെയില് വഴിയാണ് അത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് തന്നെ അളക്കാം, രണ്ട് യൂണിറ്റില് അളക്കാനായിട്ട് സാധിക്കും. പ്രധാനമായും പ്രഷർ ഗേജിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടാങ്കിനകത്തുള്ള അബ്നോർമൽ പ്രഷർ അല്ലെങ്കിൽ ടാങ്കിനകത്ത് കൂടുതൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഏതെങ്കിലും കാരണവെച്ചാൽ എയർ ലീക്കായി പോകുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ ടാങ്കിനകത്ത് നിലവിലുള്ള പ്രഷറാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ടാങ്ക് അബ്നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രഷർ ഗേജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അടുത്തതാണ് എയർ ഫിൽട്ടർ. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, എയർ ഫിൽട്ടർ എവിടെയായിരിക്കും മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു കംപ്രസറിന്റെ സക്ഷൻ എൻഡിലായിരിക്കും എയർ ഫിൽട്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക, അതായത് എയർ എടുക്കുന്ന സ്ഥലത്ത്. എയർ ഫിൽട്ടറിന്റെ പ്രധാന ധർമ്മം എന്താണ്? അകത്തേക്ക് എടുക്കുന്ന എയറില് ഡർട്ടോ ഡസ്റ്റോ പൊടിയോ ചെളിയോ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാനാണ് എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു ഫിൽറ്ററിങ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതിലൂടെ എയർ കടന്ന് സിലിണ്ടറിലേക്ക് എത്തുമ്പോൾ ഈ അഴുക്കോ അല്ലെങ്കിൽ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ, പൊടിയുണ്ടെങ്കിൽ അത് ഈ എയർ ഫിൽറ്ററിനകത്ത് ട്രാപ്പ് ആവും.
കംപ്രസറിന്റെ മെയിൻ്റനൻസിലുള്ള ഒരു പ്രധാന മെയിൻ്റനൻസുകൾ ഒന്നാണ് എയർ ഫിൽട്ടർ ക്ലീനിങ്. എയർ ഫിൽട്ടറിനകത്ത് അകപ്പെട്ടിരിക്കുന്ന പൊടിയോ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞ് തിരിച്ചു പിടിപ്പിക്കുകയാണ് അതിന്റെ മെയിൻ്റനൻസിൽപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്നത് അകത്തേക്ക് എടുക്കുന്ന എയറിൽ പൊടിയോ ചെളിയോ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അടുത്തതാണ് സേഫ്റ്റി വാൽവ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, എവിടെയാണ് സേഫ്റ്റി വാൽവ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? കംപ്രസർ ടാങ്കിനും പ്രഷർ സ്വിച്ചിനും ഇടയിലുള്ള ചാനലിലാണ് സേഫ്റ്റി വാൽവ് പിടിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കംപ്രസർ മാൽ ഫംഗ്ഷൻ ഉണ്ടായി ടാങ്കിനകത്ത് അബ്നോർമലായിട്ട് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയും ടാങ്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുക അഥവാ പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൽവ് ഉപയോഗിക്കുന്നത്. പേര് പറയുന്ന പോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൽവ് ഉപയോഗിക്കുന്നത്. സേഫ്റ്റി വാൽവിന്റെ പ്രത്യേകത, അതിൽ എക്സസ് പ്രഷർ വരികയും ടാങ്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ സേഫ്റ്റി വാൽവ് തുറക്കുകയും എക്സസ് പ്രഷർ പുറത്തേക്ക് പോയി അഥവാ എയർ പുറത്തേക്ക് പോയിട്ട് പ്രഷറിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിലൊക്കെ ഇങ്ങനെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിന്റെ പ്രഷർ കുക്കറിന്റെ മൂടിയിൽ അതിന് മുകളില് ഒരു ഹെക്സഗണൽ ഷേപ്പിലൊക്കെ ഈ സേഫ്റ്റി വാൽവ് കാണാവുന്നതാണ്. അതേ ധർമ്മം തന്നെയാണ് കംപ്രസർ ടാങ്കിൽ വെച്ചിരിക്കുന്ന സേഫ്റ്റി വാൽവിന്റെ പ്രവർത്തനം. അടുത്തതാണ് എയർ റെഗുലേറ്റർ. ചിത്രം ശ്രദ്ധിക്കുക, എവിടെയാണ് എയർ റെഗുലേറ്റർ വെച്ചിട്ടുണ്ടാവുക? ഒരു കംപ്രസർ ടാങ്കിന്റെ ഔട്ട്ലെറ്റിലാണ് ശരിക്കും എയർ റെഗുലേറ്റർ വെച്ചിട്ടുണ്ടാവുക. പുറത്തേക്കുള്ള ഡിസ്ചാർജ് ട്യൂബ് കണക്ട് ചെയ്യുന്നത് റെഗുലേറ്ററിലൂടെയാണ്. അതായത് നമുക്ക് പുറത്തേക്ക് എയർ എടുക്കുന്നതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് എയർ റെഗുലേറ്റർ വയ്ക്കുന്നത്, അഥവാ നിയന്ത്രിക്കാൻ. പുറത്തേക്ക് എയർ വിടുന്നതിന്റെ ക്വാണ്ടിറ്റീനെ നിയന്ത്രിക്കാൻ, കൂടുതൽ എയർ വേണമെങ്കിൽ റെഗുലേറ്റർ തുറക്കണം, കുറച്ച് എയർ വേണമെങ്കിൽ റെഗുലേറ്റർ അടയ്ക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് എയർ റെഗുലേറ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻലെറ്റ് വാൽവ് അസംബ്ലി. ഇറ്റ് കംപ്രൈസസ് വാൽവ് പ്ലേറ്റ് ആൻഡ് വാൽവ് സ്പ്രിംഗ്. അതിനകത്ത് ഒരു വാൽവ് പ്ലേറ്റ് ഉണ്ട്, ഒരു വാൽവ് സ്പ്രിംഗ് ഉണ്ട്. എന്താണ് അതിന്റെ ഡ്യൂട്ടി? ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് എയർ ടുവേർഡ്സ് ദ സിലിണ്ടർ ഓഫ് ദ കംപ്രസർ. ആ കംപ്രസറിന്റെ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ടോപ്പിൽ നിന്നും താഴോട്ട് പോരുമ്പോൾ സക്ഷൻ സ്ട്രോക്കിലെ എയറിനകത്തേക്ക് കടത്തി വിടലാണ് ഇൻലെറ്റ് വാൽവിന്റെ ഡ്യൂട്ടി. അപ്പൊ പിസ്റ്റൺ ടോപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇൻലെറ്റ് വാൽവ് തുറക്കും, പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇൻലെറ്റ് വാൽവ് അടയും. ആ സമയത്ത് തുറക്കുന്നത് ഡെലിവറി വാൽവാണ്. ഇൻലെറ്റ് വാൽവിനെ തുറക്കാനും അടയ്ക്കാനും അതിൽ സഹായിക്കുന്നത് ഈ വാൽവ് പ്ലേറ്റും വാൽവ് സ്പ്രിങ്ങുമാണ്. സ്പ്രിംഗ് ടെൻഷൻ കാരണമാണ് ഡെലിവറി സ്ട്രോക്കിലെ, എയർ പുറത്തേക്ക് പോകുന്ന സ്ട്രോക്കിലെ സക്ഷൻ വാൽവ്, അതായത് ഇൻലെറ്റ് വാൽവ് അടഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജ് വാൽവ് അസംബ്ലി. ഇൻലെറ്റ് വാൽവിലേതുപോലെ ഡിസ്ചാർജ് വാൽവിലും ഒരു വാൽവ് പ്ലേറ്റും വാൽവ് സ്പ്രിങ്ങും ഉണ്ടായിരിക്കും. ഇൻലെറ്റ് വാൽവ് പിസ്റ്റൺ ടോപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് തുറന്നിരിക്കുന്നതെങ്കിൽ ഡിസ്ചാർജ് വാൽവ് പിസ്റ്റൺ താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോഴാണ് തുറന്നിരിക്കുക, അതായത് ഡിസ്ചാർജ് സ്ട്രോക്കിലാണ് ഡിസ്ചാർജ് വാൽവ് തുറന്നിരിക്കുക. സക്ഷൻ സ്ട്രോക്കിൽ ഡിസ്ചാർജ് വാൽവ് അടഞ്ഞിരിക്കും, ഡിസ്ചാർജ് സ്ട്രോക്കിൽ ഡിസ്ചാർജ് വാൽവ് തുറന്നിരിക്കും. ഈ തുറക്കാനും അടയ്ക്കാനും അതിന് കഴിയുന്നത് അതിന്റെ സ്പ്രിംഗ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വർക്കിംഗ് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് അൺലോഡർ ട്യൂബ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, അൺലോഡർ ട്യൂബ് എവിടെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ സിലിണ്ടറിന്റെ ഔട്ട്ലെറ്റ് പോർട്ടിൽ നിന്ന് ടാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ചെക്ക് വാൽവിന്റെ ഇൻലെറ്റ് പോർട്ടിലേക്കാണ് അൺലോഡർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് അൺലോഡർ ട്യൂബിന്റെ ധർമ്മം? ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത എയറെ സിലിണ്ടറിൽ നിന്ന് ടാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അൺലോഡർ ട്യൂബിന്റെ ധർമ്മം. അപ്പൊ അതൊരു ചെക്ക് വാൽവാണ് അതിനകത്തേക്ക് കയറ്റി വിടുന്നത്, ടാങ്കിനകത്തേക്ക് എയറിനെ കയറ്റി വിടുന്ന ആ ചെക്ക് വാൽവിലേക്ക് ആയിരിക്കും എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അൺലോഡർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ട്യൂബ് മെറ്റലിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് ട്യൂബുകളായിരിക്കാം. കാരണം അത് വളഞ്ഞു പോകുന്നത് കൊണ്ടൊക്കെ അത് കേടുവരാതെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉയർന്ന മർദ്ദം താങ്ങാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ട്യൂബുകളാണ് അൺലോഡർ ട്യൂബുകൾ. അടുത്തതാണ് ചെക്ക് വാൽവ്. നമുക്കറിയാം അൺലോഡർ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്ന ചെക്ക് വാൽവിലാണെന്ന് പറഞ്ഞു. ചെക്ക് വാൽവ് ഒരു നോൺ റിട്ടേൺ വാൽവാണ്, അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അത് കടത്തി വിടുള്ളൂ, തിരിച്ച് കടത്തി വിടില്ല. അതെ, അതിനർത്ഥമാക്കുന്ന എന്താണ്? കംപ്രസർ ടാങ്കിനകത്തേക്ക് മാത്രമേ ചെക്ക് വാൽവ് എയറിനെ കടത്തി വിടുള്ളൂ, ടാങ്കിൽ നിന്ന് അൺലോഡർ ട്യൂബിലേക്ക് എയർ കടന്നു പോവില്ല. അതാണ് ചെക്ക് വാൽവിന്റെ പ്രധാന ധർമ്മം. അത് നോൺ റിട്ടേൺ വാൽവുകളെ പറ്റി നമ്മൾ പിന്നെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇതൊരു നോൺ റിട്ടേൺ വാൽവ് ആണെന്ന് മനസ്സിലാക്കുക. ചെക്ക് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലവും ചിത്രത്തില് നോക്കി മനസ്സിലാക്കുക.
അടുത്തതാണ് കംപ്രസർ ഫാൻ. ചിത്രം ശ്രദ്ധിക്കുക, കംപ്രസർ ഫാൻ എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? കംപ്രസർ ഫാൻ മൗണ്ട് ചെയ്തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലാണ്. കംപ്രസറിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോൾ അതോടുകൂടെ തന്നെ കംപ്രസർ ഫാൻ തിരിയുകയും അത് കംപ്രസറിനെ തണുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, എയർ കംപ്രസ് ചെയ്യാൻ പിസ്റ്റൺ മുകളിലോട്ട് താഴോട്ട് ചരിക്കുമ്പോൾ സിലിണ്ടറിൽ ന്യായമായും ചൂടുണ്ടാവും. ആ ചൂടിനെ കുറയ്ക്കാനാണ് കംപ്രസർ ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുമൂലം കംപ്രസർ ഓവർ ഹീറ്റിംഗ് ആവാതെ സൂക്ഷിക്കുകയും കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് കൂളിംഗ് ഫിൻസ്. ചിത്രത്തിലൊരു തെറ്റുണ്ട്. ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെയാണ് കൂളിംഗ് ഫിൻസ്? കൂളിംഗ് ഫാൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫാൻ എന്നല്ല, കൂളിംഗ് ഫിൻ എന്നാണ്. FIN ഫിൻസ്. കൂളിംഗ് ഫിൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ചൂടിനെ, അതായത് ഞാൻ പറഞ്ഞു കംപ്രസറിന്റെ സിലിണ്ടറിൽ ചൂടുണ്ടാവും വർക്ക് ചെയ്യുമ്പോൾ, ആ ചൂടിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് കൂളിംഗ് ഫിൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ബൈക്കിന്റെ എഞ്ചിനോട് ചേർന്ന് കൂളിംഗ് ഫിൻസ് സ്ഥാപിച്ചിട്ടുണ്ടാവും എഞ്ചിന്റെ മുകളിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കംപ്രസറിന്റെ ചൂട് കുറയ്ക്കാനായിട്ട് അതിന്റെ മുകളിൽ കൊടുക്കുന്ന, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് കൂളിംഗ് ഫിൻസ്. സർഫസ് ഏരിയ കൂടുമ്പോൾ കൂളിംഗ് എഫക്റ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ തത്വം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ കൂളിംഗ് ഫിൻസ് കൊടുക്കുന്നത്. കൂളിംഗ് ഫിൻസ് പിന്നെ എവിടെ കാണാൻ സാധിക്കും? ഒരു സിലിണ്ടറിൽ നിന്ന്, മൾട്ടി സ്റ്റേജ് കംപ്രസർ ആണെങ്കിൽ ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക്, അടുത്ത സിലിണ്ടറിലേക്ക് പോകുന്ന ആ പൈപ്പിന്റെ മുകളിലും നിങ്ങൾക്ക് കൂളിംഗ് പിൻസ് കാണാൻ സാധിക്കും. കറുപ്പ് നിറത്തിൽ കാണാം. അതും കൂളിംഗ് പിൻസ് തന്നെയാണ്. കാരണം ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷനിലൂടെ അതിൽ ചൂടുണ്ടാവുകയും ആ ചൂടിനെ തണുപ്പിച്ചതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ നടക്കുന്നത്. അപ്പൊ കൂളിംഗ് പിൻസ് അവിടെയും കൊടുക്കാറുണ്ട്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, എയർ ഡ്രയേഴ്സ്. ഒരു എയർ ഡ്രയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയറിൽ നിന്ന് വാട്ടർ വേപ്പറിനെ അഥവാ ഈർപ്പത്തിനെ നീക്കം ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് അഥവാ ഉപകരണമാണ് എയർ ഡ്രയർ. കംപ്രസ്ഡ് എയറിൽ എപ്പോഴും വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കാം. ഈ വാട്ടർ വേപ്പർ പല സ്ഥലങ്ങളിലും അഭിലഷണീയമല്ല. ഇത് കിട്ടാൻ പാടില്ല നമുക്ക് വാട്ടർ വേപ്പറിന്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എയർ ഡ്രയേഴ്സ് ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെലികോം ഇൻഡസ്ട്രീസ്, വലിയ കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ പോകുന്ന ടെലികോം ഇൻഡസ്ട്രീസിൽ ആ കേബിളിനകത്ത് പ്രഷറൈസ്ഡ് എയർ ആണ് നിറയ്ക്കാറ്. ഇങ്ങനെ പ്രഷറൈസ്ഡ് എയർ നിറയ്ക്കുന്ന വഴി അതിന്റെ ആയുസ് കൂട്ടാനും അതുപോലെ തന്നെ ഇന്റർഫറൻസുകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ പല രീതിയിൽ സഹായമുണ്ട് അങ്ങനെ എയർ നിറയ്ക്കുന്നതിൽ. അപ്പൊ അങ്ങനെ എയർ നിറയ്ക്കുമ്പോൾ അതിനകത്ത് വാട്ടർ വേപ്പർ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വാട്ടർ വേപ്പറിനെ നീക്കം ചെയ്യാനായിട്ട് എയർ ഡ്രയേഴ്സ് ഉപയോഗിക്കും. അതുപോലെ സ്പ്രേ പെയിന്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പെയിന്റിനകത്ത് വെള്ളം ചേരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പെയിന്റിനകത്തേക്ക് കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോൾ എയറിനെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് പെയിന്റ് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അവിടെ ഉപയോഗിക്കും നമ്മൾ എയർ ഡ്രയേഴ്സ്. അതുപോലെ ന്യൂമാറ്റിക്, പലതരത്തിലുള്ള ന്യൂമാറ്റിക് ടൂൾസുകളുണ്ട്, അവിടെ ഉപയോഗിക്കും. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് സ്ഥലങ്ങളിൽ, അതുപോലെ ഡൈയിങ് സെന്ററുകളിൽ, ഈ ഡൈ ചേർക്കുന്ന സ്ഥലങ്ങളിൽ, ടെക്സ്റ്റൈൽസിൽ, അവിടെയൊക്കെ കംപ്രസ്ഡ് എയർ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കും, എയർ ഡ്രയേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എയർ ബ്രേക്സ്, എയർ ബ്രേക്സിൽ നിങ്ങൾക്കറിയാം അതിനകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ, സിലിണ്ടറിന്റെ അകത്തൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് കേടാവുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എയർ ബ്രേക്സിലൊക്കെ എയർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഡ്രൈ ചെയ്ത എയർ ആയിരിക്കും ഫീഡ് ചെയ്യുക. അങ്ങനെ ഡ്രൈ ചെയ്യാനായിട്ടാണ് എയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുക. അടുത്താണ് ടൈപ്സ് ഓഫ് എയർ ഡ്രയേഴ്സ്. പലതരത്തിലുള്ള എയർ ഡ്രയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നാല് തരത്തിലുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെഫ്രിജറേറ്റഡ് എയർ ഡ്രയേഴ്സ്, ഡെലിക്വസന്റ് എയർ ഡ്രയേഴ്സ്, ഡെസിക്കന്റ് ഡ്രയേഴ്സ്, മെംബ്രെയിൻ ഡ്രയേഴ്സ്. ഈ എയർ ഡ്രയേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയറിന്റെ ഡ്യൂ പോയിന്റിനെ വെച്ചിട്ടാണ്. എന്താണ് ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പഠിക്കാനില്ല എങ്കിലും മനസ്സിലാക്കിയിരിക്കാനായിട്ട് പറയാണ്. ഡ്യൂ പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ ടു വിച്ച് ദ എയർ മസ്റ്റ് ബി കൂൾഡ് ടു ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ വേപ്പർ. അതായത് ആ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ പോയിന്റ് ആണ് ശരിക്കും ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാല്. ആ ടെമ്പറേച്ചർ എത്തുകയാണെങ്കിൽ എയർ സാച്ചുറേറ്റ് ആവും, നിറയും. എന്തുകൊണ്ട്? വാട്ടർ വേപ്പറിനെ കൊണ്ട്. അത് എയർ കൂള് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ആ വാട്ടർ വേപ്പർ എയറിൽ നിറയാനുള്ള, അറ്റ് മാക്സിമത്തിൽ നിറയാൻ, സാച്ചുറേറ്റ് ആവാനായിട്ട് എയറിന്റെ ടെമ്പറേച്ചർ എത്രത്തോളം താഴ്ത്തണം, അതാണ് അതിന്റെ ഡ്യൂ പോയിന്റ്. അതിനും കൂടുതൽ താഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ലിക്വിഡ് വാട്ടർ ആയിട്ട് രൂപപ്പെടും. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ മഞ്ഞുതുള്ളി ഉണ്ടാവുന്നുണ്ടല്ലോ, അതൊരു പ്രത്യേക ഡ്യൂ പോയിന്റിന് താഴെ ടെമ്പറേച്ചർ വരുമ്പോഴാണ് നമ്മുടെ വായുവിൽ മഞ്ഞുതുള്ളികൾ ഉണ്ടാവുന്നത് രാവിലെ.
അപ്പോ എയറിൽ ചുരുക്കി പറഞ്ഞാൽ എയറിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളതാണ് ഒരു ഡ്യൂ പോയിന്റ് കാണിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ എയർ ഡ്രയേഴ്സിനെയും ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ എയർ ഡ്രയേഴ്സും മാനുഫാക്ചർ ചെയ്യുന്ന ഡ്യൂ പോയിന്റിന് അനുസരിച്ചിട്ടാണ് എയറിൽ എത്രത്തോളം വെള്ളം വരുന്നു. അതായത് നമ്മുടെ കംപ്രസറിന്റെ ഔട്ട് വരുന്ന എയറിൽ കൂടുതൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രത്യേക തരം എയർ ഡ്രയേഴ്സ് ഉപയോഗിക്കണം. കുറവാണ് വരുന്നത് അതിനനുസരിച്ചുള്ള എയർ ഡ്രയേഴ്സ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇനി നമുക്ക് ഓരോ എയർ ഡ്രയറുകളിലേക്ക് കടക്കാം. ആദ്യത്തേതാണ് റെഫ്രിജറേറ്റഡ് ഡ്രയേഴ്സ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജില് രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടക്കുന്നുണ്ട്, ഒന്ന് എയർ ടു എയറും ഒന്ന് എയർ ടു റെഫ്രിജറേഷനും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റെഫ്രിജറേഷനുകളിൽ അഥവാ ഫ്രിഡ്ജുകളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ ഡ്രയേഴ്സ് ആണ് റെഫ്രിജറേറ്റഡ് ഡ്രയേഴ്സ്. വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്, നമ്മളത് വളരെ ഷോർട്ടാക്കിട്ടാ പറയുന്നത്, റെഫ്രിജറേറ്റഡ് ഡ്രയേഴ്സ്. അടുത്താണ് ഡെലിക്വിസന്റ് ഡ്രയർ. അതിലെ ഒരു പ്രഷർ വെസൽ ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരു ഹൈഗ്രോസ്കോപ്പിക് മീഡിയം ഉണ്ടോ. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ വലിച്ചെടുക്കുന്ന ഒരു മീഡിയം. അത് ഇതിനകത്തേക്ക് വരുന്ന വാട്ടർ വേപ്പറിനെ വലിച്ചെടുക്കുകയും അത് താഴെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ഒന്ന് ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ഡെലിക്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സൊല്യൂഷനിൽ. അത് അതിന് ശേഷമാണ് പ്രഷർ വെസലിനകത്തുള്ള സൊല്യൂഷനിൽ അത് ഡിസോൾവ് ചെയ്തതിന് ശേഷമാണ് അത് താഴെ അടിഞ്ഞുകൂടുന്നത്. അത് നമുക്ക് ഡ്രെയിൻ പ്ലഗ് വഴി, താഴെ ഒരു ഡ്രെയിൻ പ്ലഗ് കാണാം, ഡ്രെയിൻ പ്ലഗ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ഡെലിക്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ പേര് എന്തെന്ന് പറയുന്നത്, ഡെലിക്യൂസന്റ് ഡ്രയേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഡെസിക്വന്റ് ഡ്രയേഴ്സ്. അതൊരു വലിയ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡെസിക്വന്റ് ഡ്രയർ മറ്റ് ഡ്രയറുകളെ തമ്മിൽ എന്ത് വ്യത്യാസമാണ്. പ്രഥമ ദൃഷ്ടിയാ കാണുന്നത് അതിൽ രണ്ട് ചേംബറുകൾ ഉണ്ട്, ബാക്കി എല്ലാത്തിനും ഒരു ചേംബർ ഉണ്ടാവുള്ളൂ. രണ്ട് ടവറുകൾ ഡെസിക്വന്റ് ഡ്രയേഴ്സിലുണ്ട്. ഈ രണ്ട് ടവറുകളുടെ പ്രത്യേകത, അതിന്റെ അകത്ത് ആക്ടിവേറ്റഡ് അലുമിന അല്ലെങ്കിൽ സിലിക്ക ജെല്ല്, സിലിക്ക ജെല്ലൊക്കെ നമുക്കറിയാം, നമ്മുടെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു പാക്കറ്റില് കുറച്ച് ക്രിസ്റ്റലുകൾ കാണാം, അത് സിലിക്ക ജെല്ലാണ്. മോയിസ്ചറിനെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി സിലിക്ക ജെല്ലിനുണ്ട്. അപ്പൊ സിലിക്ക ജെല്ല് ഡ്രൈ സിലിക്ക ജെല്ലാണെങ്കിൽ അതിന് ബ്ലൂ കളറും, അത് മോയിസ്ചറിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിങ്ക് കളർ, പിന്നീട് യെല്ലോ കളറിലേക്കൊക്കെ എത്തും. അപ്പൊ ഈ സിലിക്ക ജെല്ല്, ആക്ടിവേറ്റഡ് അലുമിന, ഇതൊക്കെ മോയിസ്ചറിനെ വലിച്ചെടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഏതിനകത്ത് നിറച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡെസിക്കൻ ഡ്രയേഴ്സിന്റെ ടവറിനകത്ത് നിറച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ കടന്ന് എയർ പുറത്തേക്ക് എത്തുമ്പോൾ അതില് മോയ്ചർ ഫ്രീ ആയിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് മെംബ്രെയിൻ ഡ്രയർ. മെംബ്രെയിൻ ഡ്രയർ പറയുന്ന പോലെ തന്നെ അതിനകത്ത് ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ മെംബ്രെയിൻ ഉണ്ടാവും, ഒരു പാട, അതാണ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ വേപ്പറുള്ള എയർ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ അതിനൊരു കോൾസ്കിങ് ഫിൽട്ടർ ഉണ്ടാവും. ആ ഫിൽട്ടർ ലിക്വിഡ് വാട്ടറിനെയും ഓയിലിനെയും അതിനൊക്കെ റിമൂവ് ചെയ്യും. അതിനുശേഷം മെംബ്രെയിൻ എന്ത് ചെയ്യും, മെംബ്രെയിൻ ഫൈബേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള റിമൈനിങ് വാട്ടർ കണ്ടന്റിനെയൊക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് ഡ്രൈ എയർ പുറത്തേക്ക് പോകുന്നത്. ഫിഗറിലുണ്ട്. അപ്പൊ ഒരു ഡെസിക്കന്റ് മെംബ്രെയിൻ ഉണ്ട്, ഒരു കോൾസ്കിങ് സ്ക്രീൻ ഉണ്ട്, ഒരു കളക്ഷൻ ചേംബർ, അവിടെയാണ് ഈ വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് വരിക. ഡ്രെയിൻ സൊല്യൂഷൻ താഴെ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രക്കൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് എയർ ഡ്രയേഴ്സ്. അപ്പൊ ഇത്രക്കൊക്കെയാണ് നമ്മുടെ എയർ കംപ്രസറിനെ പറ്റിയും ഡ്രയേഴ്സിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്. നിങ്ങളെല്ലാവരും പ്രസന്റേഷൻ പല ആവർത്തി കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷോർട്ട് നോട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷോർട്ട് നോട്ടുകളെല്ലാം കൃത്യമായി എഴുതുക, പല ആവർത്തി പ്രസന്റേഷൻ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് എന്നെയോ മധു സാറിനെയോ വിളിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.